ഞാൻ അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ, കേരള യുക്തിവായ് സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. സി എം ലിയാക്കത്തലി എക്സ് മുസ്ലിംസ് ഓഫ് കേരള എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അരിഫ് ഹുസൈൻ തെരുവത്ത്, അദ്ദേഹം നോൺ റിലീജിയസ് സിറ്റിസൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ എന്ന ഒരു ഗ്രൂപ്പിൻ്റെ അതിൻ്റെ പ്രസിഡൻ്റാണ്. ശ്രീ സൂര്യനാട് ഗോപൻ കേരള യുക്തിവായ് സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണുന്നത്, ഒരുപക്ഷെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ April 22 അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്ന് പറയുന്ന ഒരു മതവിമർശകനെ ദുബായിൽ 3 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചു. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം അദ്ദേഹം മതവിമർശനം നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് അദ്ദേഹം ജയിലിലായിരുന്നു, വിചാരണ നേരിട്ടു. അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. ഏതായാലും അദ്ദേഹം വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു 3 വർഷത്തെ. ഇത് വലിയൊരു മനുഷ്യാവകാശ ലംഘനവും ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ തന്നെ നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പൗരാവകാശ മനുഷ്യാവകാശ അവകാശങ്ങളുണ്ട്. ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് അവിടെ തന്നെ ഈ ദുബായിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഈ ഇസ്ലാമിസ്റ്റായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ അറബി പരിഭാഷ എടുത്ത് അതിൻ്റെ പരിഭാഷ അവിടെ കൊടുത്ത് അങ്ങനെ അയാൾക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയിൽ നമ്മൾ അനുഭവിക്കുന്ന പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഒക്കെ തന്നെ ലംഘിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ തന്നെ അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവരൊക്കെ തന്നെ ഇന്ത്യയിൽ ഇസ്ലാമിസ്റ്റുകൾ ഇന്ത്യയിൽ മനുഷ്യാവകാശത്തിൻ്റെയും പൗരാവകാശത്തിൻ്റെയൊക്കെ തന്നെ വലിയ പ്രയോക്താക്കളായിട്ട് അതൊക്കെ തന്നെ പലപ്പോഴും പൗരാവകാശവും മനുഷ്യാവകാശവും ലംഘിക്കപ്പെടുന്നു എന്ന് പറയുകയും അവരൊക്കെ തന്നെ ഇന്ത്യക്ക് വെളിയിൽ പോയിട്ട് ഇതുപോലെ അവിടുത്തെ മതനിന്ദാക്കുറ്റങ്ങളൊക്കെ തന്നെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ ഒരാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നമ്മൾക്കറിയാം കേരളത്തിലൊക്കെ തന്നെ മദ്രസയിൽ പോലും മതം ഉപേക്ഷിക്കുന്നവരെ വധിക്കണമെന്ന് പറയുന്ന പാഠഭാഗങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലം വരെ പാഠഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മുടെ ലിയാക്കത്തലിയും അരിഫ് ഹുസൈനൊക്കെ തന്നെ പറയും. അപ്പോൾ ഞാൻ കേരള യുക്തിവായ് സംഘം ഇവരുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അതൊരു മനുഷ്യാവകാശ പൗരാവകാശ പ്രശ്നം എന്ന രീതിയിലാണ്. തീർച്ചയായിട്ടും അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ഇന്ത്യയിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതുപോലുള്ള ഒരു ശിക്ഷ വിധി നേരിടേണ്ടി വരികയില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഒരു അപമാനവും നടത്തിയിട്ടില്ല. അദ്ദേഹം യഥാർത്ഥമായിട്ടുള്ള മതപുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ അതേപടി പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളൊന്നും നൽകിയിട്ടില്ല. അത് പച്ച മലയാളത്തിലേക്ക് അത് പകർത്തി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് നമുക്കത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഖുറാൻ എടുത്ത് വായിച്ചു വെച്ചാൽ മനസ്സിലാവും. അദ്ദേഹം ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടി പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ അതൊന്നും തന്നെ ഒരു മതനിന്ദ കുറ്റമായിട്ട് ഇന്ത്യയിൽ ഒരിക്കലും കണക്കാക്കുകയില്ല. ഈ സാഹചര്യത്തിൽ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ ഈ തടവിൽ നിന്ന് രക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എടുക്കണമെന്നാണ് കേരള യുക്തിവായ് സംഘത്തിനും എക്സ് മുസ്ലിംസിൻ്റെ കൂട്ടായ്മയ്ക്കും അതുപോലെ തന്നെ നോൺ റിലീജിയസ് സിറ്റിസൻസിൻ്റെ കൂട്ടായ്മയ്ക്കും തന്നെ ആവശ്യപ്പെടാനുള്ളത്. ഒരു പ്രാഥമിക വിവരം ഓൾറെഡി ഇവിടെ നമുക്ക് നൽകിക്കഴിഞ്ഞു. ഇതിൽ മതം ഇഷ്ടമുള്ളത് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം, അത് ഇഷ്ടമുള്ളത് ഇവിടെ അത് അനുഷ്ഠിച്ച് ഇവിടെ ജീവിക്കാം, അത് നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മതമില്ലാതെയും ജീവിക്കാൻ ഇവിടെ ഉള്ള ആളുകൾക്കൊരു അവകാശം എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മളിവിടെ കാര്യമായിട്ട് ചർച്ചയ്ക്ക് എടുക്കാറില്ല. അത് പറയുന്ന ആളുകളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നതാണ് നമ്മളിവിടെ എപ്പോഴും കണ്ടുവരുന്നത്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന ഒരു വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ശാസ്ത്രീയ മനോവൃത്തി നമ്മൾ ഉയർത്തിപ്പിടിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുക എന്നുള്ളതാണ്. യുക്തിവാദി സംഘങ്ങളായാലും ഫ്രീ തിങ്കിങ് മറ്റ് ഫോറങ്ങളായാലും എല്ലാം എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മതങ്ങളെ നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് അതിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തുറന്ന് പറയേണ്ടതായിട്ട് വരും. അത് അപമാനകരമായിട്ട് തോന്നുന്നത് ആ മതം കൊണ്ടു നടക്കുന്ന ആളുകൾക്കാണ്. ഇവിടെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ചെയ്തിരിക്കുന്നത് അറബിയിൽ എഴുതിയ സംഗതികൾ പച്ച മലയാളത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ അത് അപമാനമായിട്ട് തോന്നുന്നത് അതെന്തുകൊണ്ടാണ്? അത് ആ എഴുതി വച്ചിരിക്കുന്ന സംഗതി അങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയാൻ ആ മതത്തിൽപ്പെട്ട ആളുകൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇതിൽ സംഭവിച്ചിരിക്കുന്നൊരു വീഴ്ച എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ ആണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സംഗതി നടക്കില്ല. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഒരു പ്രൊട്ടക്ഷൻ ആ രീതിയിലാണ്. അതിവിടെ നടക്കില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരാൾ ദുബായിലെത്തുന്നത് കാത്തു നിൽക്കുകയും അതിനുവേണ്ടി അവിടെ എത്തിക്കഴിയുന്ന സമയത്ത് അവിടുന്ന് ഇതേപോലെ വിമർശനങ്ങൾ നടക്കുന്ന തുടർന്ന് നടത്തിയ സമയത്ത് ആളുകൾ
മലയാളികളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ, ഇസ്ലാം പ്രചരിപ്പിക്കാനും അതിനെ ഡിഫെൻഡ് ചെയ്യാനും വേണ്ടി നടക്കുന്ന ആളുകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അപമാനം തോന്നുന്ന ആളുകൾ, അവർ ഇത് പരിഭാഷപ്പെടുത്തിയിട്ട് ഇവർക്ക് കൊടുക്കുകയും പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിലൂടെയാണ് അവരവിടെ നടത്തി. അപ്പോൾ ഇതേ ആളുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ മതേതരത്വത്തിന് വേണ്ടിയിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഇവിടെ ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ കൈകളിലെ നിയമങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇതേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന മറ്റാളുകളെ അവരെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഇരട്ടത്താപ്പാണ് ഇതിലൂടെ നമുക്ക് വെളിച്ചത്ത് വന്നിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മുന്നിൽ കാണുകയാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നൊരു കാര്യം, നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന ഇത്തരം കപട മതേതരവാദികളെയും കൂടി തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഇതിലൂടെ വന്നിരിക്കുന്നത്. അത് കേരള സമൂഹം അത് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം ആയി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് തന്നെ അതിലെ വിശ്വാസികൾ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ തിരിച്ചറിയുകയും അത്തരം തീവ്രമായ നിലപാടുകളിലേക്ക് പോകുന്നതിനും, അതുപോലെ ഇപ്പോൾ താലിബാനെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, വിസ്മയം പോലെ താലിബാൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളുണ്ട്, അതൊക്കെ പത്രത്തിൽ എഴുതി വിടുന്ന ഒരു അവസ്ഥ വരെയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നമ്മളിവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. ആ ഒരു പ്രവണത നല്ലതല്ല. അതിവിടെ ന്യൂനപക്ഷ വർഗീയത വളർത്തുന്നതിനും അതുവഴി ഭൂരിപക്ഷ വർഗീയത വളർത്തുന്നതിനൊക്കെ കാരണമാകുമെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം, അത് നമ്മൾ തുറന്നു പറയുക എന്നുള്ളതാണ്. അതിനൊരു അവസരം വന്നതുകൊണ്ട് നമ്മളത് തുറന്നു പറയുന്നു. എന്തായാലും ഇവിടെ ഈ ഒരു വിഷയത്തെ മുൻനിർത്തി അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ നമുക്ക് പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമുള്ള ഈ ഹ്യൂമൻ റൈറ്റ്സിൽ വിശ്വസിക്കുന്ന, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ മുഴുവൻ ഒന്നിക്കുകയും അതിനുവേണ്ടി മുന്നോട്ട് വരികയും വേണം. നമ്മളുടെ നാട്ടിലുള്ള ഗവൺമെൻറ്റുകൾ, സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ അതിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പൊതുസമൂഹം അത് നമ്മുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് വെക്കാനുള്ളത്. താങ്ക് യു. ഹ്യൂമൻ റൈറ്റ്സ് രാജ്യാതിർത്തികളില്ല, അത് എവിടെ ഒന്നേ ഉള്ളൂ. നമ്മൾ അത്തരം രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ മാറ്റാൻ വേണ്ടി തന്നെയാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ മാറ്റിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ പോലും പല നിയമങ്ങളും നമ്മളിന്നിവിടെ നമ്മൾ അനുവദിച്ചിട്ടുള്ളതും നമ്മളത് ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതും. അങ്ങനെ ഓരോ രാജ്യത്തെ നിയമങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെ പോരെ പോരെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് അത്തരം ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് വന്നാൽ എങ്ങനെ ഇരിക്കുന്നുള്ളത് കൂടി നമ്മൾ ചോദിക്കണം. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി കേരളത്തിൽ മലയാളത്തിൽ മാത്രം എഴുതുകയും പറയുകയും ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലുള്ള ആളുകളെ ഉദ്ദേശിച്ച് അദ്ദേഹം കേരളത്തിലിരിക്കുമ്പോഴും പുറത്തും സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം വിശ്വസിച്ച് ആചരിച്ചു വന്നിരുന്ന ഒരു മതം, ഒരു ഘട്ടത്തിൽ വിശ്വാസത്തിന് പുറത്ത് യുക്തിവാദികളൊക്കെ അതിഭീകരമായ രീതിയിൽ ഇപ്പോൾ എഴുതുന്ന അതേ ഭാഷയിൽ എഴുതിയിരുന്ന ആളാണ് അബ്ദുൽ ഖാദർ. അന്നൊന്നും അദ്ദേഹത്തിനില്ലാത്തൊരു പ്രശ്നം, അദ്ദേഹം അത് തിരിച്ചറിഞ്ഞ്, മതത്തിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പുറത്തു വന്ന് മതത്തിനപ്പുറത്തേക്ക് മനുഷ്യരെ ഒന്നായി കാണണമെന്നൊരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയും എഴുതുകയും അതിന് വിഘാതമായി നിൽക്കുന്ന, സാധാരണഗതിയിൽ നമ്മളിവിടെ ഇസ്ലാമിസ്റ്റുകളൊക്കെ പറഞ്ഞു നടക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ഖുർആനിലും ഹദീസിലും ഉണ്ടാവുമ്പോൾ അത് പുറത്ത് പറയുകയും മലയാളത്തിൽ എഴുതുകയും അതിനെക്കുറിച്ച് പരാമർശിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന സമയത്ത് അസഹിഷ്ണുത പൂണ്ട ആളുകൾ, എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമിക രാജ്യത്ത്, അത് കേവലമായിട്ട് അങ്ങനെ ഒരു പെട്ടെന്നുണ്ടായൊരു തോന്നൽ ചെയ്തതല്ല, സാക്കിർ നായിക്കിനെ പോലെ അതിതീവ്ര ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ആൾ, ഇന്ത്യയിൽ താമസിക്കാൻ പോലും പറ്റാത്ത ഒരാൾ നടത്തിയിട്ടുള്ള ഒരു വലിയ ആഹ്വാനമുണ്ട്. ഇത്തരം ലോകത്തെവിടെയുമുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ആളുകൾ മതവിമർശനം നടത്തുന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇസ്ലാമിക നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും ശരിയത്ത് നിയമം അനുസരിച്ച് അവരെ പൂട്ടാനുമുള്ള നടപടികൾ എല്ലാവരും കൈക്കൊള്ളണം എന്ന ഒരു ആഹ്വാനത്തിൻ്റെ പുറത്താണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. കേവലം ഒരു അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കാലത്തുണ്ടായിരുന്ന ചേകനൂർ മൗലവിയെ പോലെയുള്ള ആളുകൾ ഒരു തരത്തിലും മതത്തെ വിമർശിക്കുക പോലും ചെയ്യാതെ മതത്തിനകത്ത് ചില തിരുത്തലുകൾ, ഒരു പരിഷ്കരണം ആവശ്യപ്പെടുന്ന സമയത്ത് പോലും ജീവൻ നഷ്ടപ്പെട്ട നാടാണ് കേരളം. അവിടുന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ നമുക്ക് അഭിപ്രായം പറയാൻ ആളുകളുണ്ട്, പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ വരുന്നതോടുകൂടി ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഈ മതം സമാധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ അവർക്കെതിരെ കായികമായിട്ടുള്ള നേരിടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അവർ പ്രതികാരം ചെയ്യുന്ന രീതിയാണിത്. കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ സംഘം ആളുകൾ ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ പരിശോധിച്ച് അദ്ദേഹം പണ്ടെങ്ങോ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പോലുമുള്ള കാര്യങ്ങൾ തർജ്ജമ ചെയ്ത് അറബിയിലേക്ക് എഴുതി കൊടുത്ത് കേരളത്തിൽ നിന്നുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ നേതൃത്വത്തിലാണ് ഒരു ഒന്ന് രണ്ട് തവണ UAE പോലീസ് തള്ളിക്കളഞ്ഞ പരാതി, അവരെ മതപരമായ പ്രഷർ ചെലുത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ്
മനസ്സിലാക്കുന്നത്. ആ 3 മാസത്തോളം അവിടെ കസ്റ്റഡിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്, അതിൻ്റെ നിയമ നടപടികൾക്കൊന്നും പോവാതെ. ഇതിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന 2 കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം, കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നത്, ഇതിന് പിന്നിൽ സംഘപരിവാറാണ്. കാരണം അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയും മറ്റു മതങ്ങളെയും വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ സംഘപരിവാർ പോലെയുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ ആളുകളാണ് പരാതി കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ്. അത് സത്യസന്ധമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാവണം. ചെയ്ത കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെ ഏറ്റുപറയാൻ തയ്യാറാവണം. അതാണ് ചെയ്യേണ്ടത്. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതം ഉപേക്ഷിക്കുകയോ മതത്തെ വിമർശിക്കുകയോ ചെയ്യുന്നത് മതപരമായി ഒരു വലിയ അപരാധമായിട്ടും ശിക്ഷ ലഭിക്കേണ്ട കുറ്റമായിട്ടും കാണുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. നമ്മൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ നേരിടുന്ന ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവർ പറയുന്നത് ഇതൊന്നും മതത്തിനൊരു പങ്കുമില്ല, ഇതൊക്കെ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ജോസഫ് മാഷിൻ്റെ കൈ പോകുമ്പോഴും കോയമ്പത്തൂർ ഫാറൂഖ് കൊല്ലപ്പെടുമ്പോഴൊക്കെ പറയുന്നത് ചില അക്രമികൾ നടത്തുന്നതാണെന്നാണ്. അതല്ല എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരവസരമാണിത്. കാരണം ഇവിടെ UAE മതനിയമം അനുസരിച്ചിട്ടാണ് അബ്ദുൽ ഖാദർ ജയിലിൽ കിടക്കുന്നത്. അപ്പം നമ്മളെ നാട്ടിൽ നിന്നുകൊണ്ട് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഒക്കെ വേണ്ടി വാദിക്കുകയും നിലവിളി കൂടുകയും ഇരവാദം ഉയർത്തുകയും ചെയ്യുന്നവർ, അവർക്ക് അധികാരവും സ്വാധീനവും ചെലുത്താൻ കഴിയുന്ന സ്ഥലത്തെത്തുമ്പോൾ മതത്തിൻ്റെ സ്വഭാവവും മതത്തിൻ്റെ നിയമവും പുറത്ത് കാണിക്കപ്പെടുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് മതം ഉപേക്ഷിച്ചവരെ കൊല്ലണം എന്ന ഒരു മതനിയമം കൂടിയുണ്ട്. അതിപ്പോഴും നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്. മതം ഉപേക്ഷിക്കുന്നവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം, അത് ചെറിയ കുട്ടികളെപ്പോലും പഠിപ്പിക്കുന്ന ഒരു മതം പുറത്ത് ജനാധിപത്യ പൊതുസമൂഹത്തിൽ ഇറങ്ങി എന്നിട്ട് പറയും ഇസ്ലാം സമാധാനമാണ് എന്ന്. അപ്പോൾ ആ ഇരട്ടത്താപ്പ് തിരിച്ചറിയണം. മതത്തിൻ്റേതായിട്ടുള്ള ഒരു, അത് മാത്രമല്ല UAE തന്നെ ഒരു UNൻ്റെ പിന്നെ കീഴിലുള്ള പല രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ഇത്തരം മതനിന്ദയും മതവിമർശനവും നേരിടുന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മതം ഉപേക്ഷിക്കുന്നതിൻ്റെ പേരിൽ ആളുകളെ ജയിലിലടക്കുകയോ നിയമ നടപടിയിലേക്ക് ഒരുക്കുകയോ ചെയ്യരുത് എന്ന ഒരു പൊതുതത്വത്തിൽ സംയുക്തമായി ഒപ്പിട്ട ഒരു രാജ്യമാണ് UAE എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെപ്പോലും മറികടക്കാവുന്ന തരത്തിലുള്ള പ്രഷറാണ് കേരളത്തിൽ നിന്നുള്ള ഇസ്ലാമിസ്റ്റ് സംഘങ്ങൾ അവിടെ ചെലുത്തിയിട്ടുള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഈ മനുഷ്യാവകാശ പ്രശ്നത്തിൽ എല്ലാവരും ഇടപെടണം. അവർ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയണം. അദ്ദേഹത്തെ പുറത്ത് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണമെന്നാണ് എക്സ് മുസ്ലിംസ് ഓഫ് കേരള എന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. 12-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, ഫിഖ് ഗ്രന്ഥത്തെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, തെളിവുണ്ട്. തെളിവ് മദ്രസ പുസ്തകം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഓൺലൈൻ യൂട്യൂബ് വീഡിയോ, ഇപ്പോൾ ഓൺലൈനായിട്ടായിരുന്നല്ലോ മദ്രസാ പാഠങ്ങൾ ഉണ്ടായിരുന്നത്. ആ മദ്രസാ പാഠങ്ങളിൽ അത്തരം അധ്യാപനങ്ങൾ ഓൺലൈനായിട്ട് തന്നെ കൊടുക്കുകയും അത് പിന്നീട് ഞങ്ങളിപ്പോൾ ഞാനൊരു വീഡിയോ അതിനെ വിമർശിച്ച് ചേരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീഡിയോ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്. മദ്രസ പാഠപുസ്തകത്തിൽ അതുണ്ട്, ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ അതുണ്ട്. ഞാനും പഠിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് മദ്രസ പാഠപുസ്തകങ്ങൾ വാങ്ങൂ, പരിശോധിക്കൂ. അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, മതം വിടുന്നവനെ കൊല്ലണം എന്ന് തന്നെയാണ്. നിസ്കരിക്കാത്തവരെ കൊല്ലണമെന്ന് പണ്ടൊരു പാഠം പഠിപ്പിച്ചിരുന്നു. അത് പിന്നെ വിവാദമായ സമയത്ത് പിന്നെ വന്ന സിലബസിൽ അത് ഇല്ലാതാവുകയാണ് ചെയ്തത്. ഓക്കെ, അതൊക്കെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇതുപോലെയുള്ള പാഠം ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഗുരുതരമായ പ്രശ്നമാണ്. അത് രാജ്യദ്രോഹമായിട്ട് തന്നെ കണക്കാക്കേണ്ട കാര്യമാണ്. തെളിവുണ്ടെന്ന്, ആവശ്യത്തിന് തെളിവ് നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതിനോടകം പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും പരിശോധിക്കാം. ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങളാണ്. അവർ പിൻവലിക്കുന്നത് വരെ നിങ്ങൾക്ക് വായിക്കാം. ഇപ്പം നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഈ ഒരു അധ്യയന വർഷത്തിലൊക്കെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതതിൻ്റെ എക്സ്ട്രീം സാധനമാണ്. മതം ഉപേക്ഷിക്കുന്ന ആളുകൾക്കെതിരെ അവർ പിന്നെ ഒറ്റക്കെട്ടായിട്ട് സമൂഹത്തിന് ശത്രുക്കളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഇവിടുത്തെ പ്രബലരായിട്ടുള്ള എല്ലാ മത സംഘടനകളും ചേർന്നാണ്. ഇപ്പോൾ കേൾക്കണം പാഠഭാഗ ഉസ്താദ് പഠിപ്പിക്കുന്നത്? അത് വേണമെങ്കിൽ കേൾപ്പിച്ചുതരാം. വേണോ? അതൊക്കെ ഉണ്ട്, നിങ്ങൾ അത് പരിശോധിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് അല്ല, ഇപ്പോൾ കേൾക്കണോ? ഇപ്പോൾ കേൾക്കണോ? ഏത് വർഷത്തിലായിരുന്നു? അല്ല, ലിയാഖത്തൊരു മിനിറ്റ്, ഇപ്പോൾ കേൾക്കണമെങ്കിൽ നമുക്ക് കേൾക്കാം. നമ്മൾ ഇങ്ങനെ തർക്കിക്കുന്നതിന്, ഓക്കെ തെളിവ് തരാം. നമ്മൾ തർക്കിക്കണ്ടല്ലോ, നമ്മൾ തർക്കിക്കാമെന്നല്ല, നമ്മൾ വസ്തുതകൾ പറയുന്നു. ഈ ഒരു വിഷയത്തിലെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്, അത് നമ്മൾ നോട്ടിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ ഉസ്താദ് പഠിപ്പിക്കുന്നത് പാഠപുസ്തകം വെച്ചിട്ടാണ്. പാഠപുസ്തകത്തിന്റെ കോപ്പി നമ്മുടെ കയ്യിൽ ഇപ്പൊ കയ്യിലില്ല, വീഡിയോ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ, അതല്ലല്ലോ നമ്മുടെ
അത് നമ്മളത് കൊണ്ടല്ലോ നടക്കുന്നത്. നമുക്ക് വേണേ ഒരു കാര്യം ചെയ്യാം, മതം അതാ പറയുന്നത്, കേൾക്കൂ കേൾക്കൂ, അതായത് മതം വിട്ടവനെ കൊല്ലണം എന്ന പാഠഭാഗം ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ട് നമുക്ക് മറ്റൊരു പത്രസമ്മേളനം നടത്താം, നമ്മൾ വരാം, പാഠപുസ്തകമായിട്ട് വരാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, കേരളത്തിലുള്ള സ്വതന്ത്ര ചിന്തകരുടെയും യുക്തിവാദികളുടെയും മതരഹിതരുടെയും ഒക്കെ തന്നെ ഒരു പൊതുവായിട്ടുള്ള ആവശ്യമാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ റിലീസ് ചെയ്യുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ മാധ്യമലോകത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമസ്കാരം, നന്ദി. ഓക്കെ, താങ്ക് യു.